السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ നിലക്കും ബർക്കത്താക്കപ്പെട്ട ഈ പുണ്യമാസത്തിൽ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന മനോഹരമായൊരു ഇബാദത്താണ് നോമ്പ് തുറപ്പിക്കൽ എന്നത്. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കൽ, അതേത് കാലത്തായാലും ഇസ്ലാം അതിന് വലിയ നന്മയായിക്കൊണ്ടാണ് നോക്കിക്കാണുന്നത്. അത് നോമ്പ് കാലത്ത് നോമ്പ് തുറയിലൂടെ ആകുമ്പോഴോ അതിൻ്റെ പുണ്യം എത്രയോ പതിന്മടങ്ങ് വലുതാവുകയാണ്. കേവലം ഒരു നോമ്പിന് എത്ര വലിയ പുണ്യങ്ങളാണോ ഉള്ളത്, അതെല്ലാം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സന്തോഷം നിറഞ്ഞ സുന്ദരമായൊരു ഇബാദത്താണ് ഒരാളെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഫത്വറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഖൈറ അന്നഹു ലാ യൻഖസു മിൻ അജ്രി സായിമി ശൈഅ. ആരെങ്കിലും ഒരു വ്യക്തിയെ നോമ്പ് തുറപ്പിച്ചാൽ അവനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ആ നോമ്പ് നോറ്റവന്റെ അതേ പ്രതിഫലമാണ്. നോമ്പ് നോറ്റ വ്യക്തിക്ക് എന്തെങ്കിലും പ്രതിഫലം കുറയും? ഒന്നും കുറയില്ല. അവൻ ഒരു നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് എത്രയോ അകലുന്നുണ്ട്. പടച്ച റബ്ബിന്റെ അടുക്കൽ അവന്റെ സ്ഥാനം എത്രയോ വലുതാകുന്നുണ്ട്. അതെല്ലാം ഈ നോമ്പ് തുറപ്പിക്കുന്ന നേരത്തുള്ള ഭക്ഷണം കൊടുക്കുന്ന വ്യക്തിക്കും അതേപോലെ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭിക്കുവാൻ വരെ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അതുകൊണ്ട് കാരണമാകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു. പ്രവാചകൻ നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്താണ്? അഫ്തർ ഇന്ദകുമു സ്വായിമുൻ വഅകല തഅമകുമുൽ അബ്റാർ വസല്ലത അലൈക്കുമുൽ മലായിക ലേ അഫ്തർ ഇന്ദകുമു സ്വായിമുൻ. നിങ്ങളുടെ അടുക്കൽ നോമ്പുകാർ നോമ്പ് തുറന്നിരിക്കുന്നു, അതേപോലെ തന്നെ പുണ്യവാന്മാർ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന ഈ വലിയ നന്മയിൽ പങ്കാളികളാകുവാൻ നമ്മളും പരിശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സമയമാണല്ലോ അത്. ആ സമയത്തുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ഒരിക്കലും നമ്മൾ വിസ്മരിച്ചു പോകരുത്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള നമ്മുടെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ദഹബല്ലമഉ വബതല്ലതിൽ റൂഖു വസബത്തിൽ അജ്റു ഇൻഷാഅല്ലാ. അതേപോലെ തന്നെ ആ സമയത്ത് നമ്മൾ എന്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുകയാണെങ്കിലും അത് ഒരിക്കലും തള്ളപ്പെടാതെ നമ്മുടെ റബ്ബ് സ്വീകരിക്കും, അതിന് ഉത്തരം നൽകും. സലാത്തുൻ ലാ തുറദ്ദു ദാവത്തുഹും എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അസ്വായിമു ഹത്താ ഇഫ്തിറു. നോമ്പുകാരൻ്റെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഇജാബത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമെന്ന്, അതുകൊണ്ട് തന്നെ ഈ ബർക്കത്താക്കപ്പെട്ട ഇബാദത്തിനെ ജീവിതത്തിൽ പകർത്തുവാനും ആളുകൾക്ക് സന്തോഷം നൽകുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല അതിലൂടെ വലിയ പുണ്യങ്ങൾ നേടിയെടുക്കുവാനും നമുക്കതിനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.